हाई फ्रेंड्स वेलकम बैक टू नीम्स व्लॉग अब यानिवे नमें सदा पेटना रीतील पेटा पेटर सांबाइट वह ना सांबार पड़ी यूस सांबा अब अदाक नोक अट्ठे ए चानल आदरा सब्सक्रैब मरक लाइक षेर सपोर्ट अब नमुक वीडियो कड़क अब आदमी नमुक चेद वेजिटब वेवचड़क अवे चटी चूड़ा वैच्ड अल्प वेजिटबिटक यानि मूल टाइप वेजिटबी मुरीकाय क्यारट मत्तन पिन्ने चेरी तक्काली यानि अलव चुरी पीस मत्तन और पगुति क्यारट इत चेरी रु तक्काली मुरीकाय मुरीकाय नीला अदड़ इन रेवीचना अवश्य वेल चेत या रू ग्ल वेल चेती अब चेत इतना अटच नेवीच नाम वेल नूड़ी वेजिटबीट इन नमुक आवश्यक उप चेत अदल अड़ता चेक मजलपुड़ी अदर काल टीसपू मजलपुड़ी चेत काल मुदल अर टीसपू वे मजलपुड़ी नमुक चेत इन ना वेवचम या मुक पड़ी चेक कम नाम सांबार पड़ी मत यूस पेटर सद्य के पेट रीतील कड़क वेजिटबल ना वेंद वन इन आड्डक परीपा या ऑलरेडी वेवीच वे अर ग्ल परीप ग्ल वे वेवचान अब ऐसा वैलियर कप्वांटिटी कक्ष ना वेवचम परीप ना वेंदिया सांबारे कोलू अब अदर इंपॉर्टाइट पार्टी പിന്നെ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉള്ള ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ വേറൊരു വീഡിയോയില് പിന്നീട് ഇടാം ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ പരിപ്പ് ഒഴിച്ചതിനു ശേഷം ഇപ്പോ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ശർക്കരയാണ് ഒരു ചെറിയ പീസ് ശർക്കര ഇത് തികച്ച ഓപ്ഷണൽ ആണ് പക്ഷേ ആ ഒരു ചെറിയ മധുരം കിട്ടുമ്പോൾ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് പലർക്കും അറിയാം പലരും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ അത് അറിയാത്തവര് ഒന്ന് നോട്ട് ചെയ്യ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അത് പക്ഷേ ഓപ്ഷണൽ ആണ് മധുരം ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം ഓക്കേ ഇനി ഇപ്പോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൊടിയാണ് ഞാൻ ഇവിടെ 3 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം यानि यूस किचन रेस्टोरेंट सांबार पड़ियाँ एन के ना टेस्ट तोनी अदानी इन ना मिक्स इतना ना तेवरे नमुक वेट इन इत्र सामय परीपे सांबार पड़ी इटी तिपाल मे अब वेजिटब ना तेचे നമുക്ക് പുളി വെള്ളമാണ് ആഡ് ചെയ്തു കൊടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഇവിടെ പറയുന്ന ക്വാണ്ടിറ്റി അല്ല ഒരു 2 ടു 3 പേർക്ക് കഴിക്കാവുന്ന സാമ്പാറിന്റെ അളവിലാണ് നിങ്ങൾ സാമ്പാറിന്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും ഈ ചേർത്ത പൊടികളുടെ എന്താണ് പുളിയുടെ എല്ലാം അളവ് കൂട്ടാൻ ശ്രമിക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയില ഒരു ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചു കൊട്ടാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് എന്താ അത് നെയ്യ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് മാറ്റാം പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാവും സാമ്പാറിന് അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കുന്നത് ഇനി അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം
കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് 2 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കടുക് വറുത്തതിനെ നമുക്ക് സാമ്പാറിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം അതിനൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി അല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ തന്നെ കായം ഒന്ന് പൊടിച്ച് ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള സദ്യ സ്പെഷ്യൽ ചൂട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലും എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല അത്ര എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം താങ്ക് യു